യേശുവിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിങ്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയും അവിടുന്ന് ലജ്ജിപ്പിക്കുന്ന കർത്താവല്ല. ഡെയിലി മന്ന ആത്മീക പ്രോഗ്രാമിൽ ഹാർവസ്റ്റ് ടിവിയോടൊപ്പം നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവ വചനം ചിന്തിക്കുവാൻ, സർവശക്തനായ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട സാവകാശത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ നമുക്ക് വചനത്തിലേക്ക് വീണ്ടും ശ്രദ്ധ തിരിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 5:31 വാക്യം: ഉടനെ യേശു തങ്കളിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു, എന്റെ വസ്ത്രം തൊട്ടത് ആരെന്ന് ചോദിച്ചു. ശിഷ്യന്മാർ അവനോട്, പുരുഷാരൻ നിന്നെ തിക്കുന്നത് കണ്ടിട്ടു എന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു. ഈ ഭാഗം നമുക്ക് നല്ലോണം അറിയാം. 12 സംവത്സരമായി രക്തസ്രാവം ബാധിച്ചൊരു സഹോദരി, അവളെ കുറിച്ച് അവിടെ പറയുന്ന ഒരു പദമുണ്ട്, മുതൽ എല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തിട്ടും അവരാൽ ഏറിയോന്ന് സഹിച്ചിട്ടും ഒട്ടും ഭേദം വരാത്തൊരു സഹോദരി. നിങ്ങൾ അതൊന്ന് ചിന്തിച്ചേ. കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ ചിന്തിച്ചൊരു ഭാഗമാണ്, അതിന് പിന്നിൽ ചലിക്കുന്നത് ഒരു സ്പിരിറ്റാണ്. രോഗം ചികിത്സിക്കാം, രോഗാത്മാവിനെ ചികിത്സിക്കാൻ പറ്റത്തില്ല. രോഗാത്മാവിനെ ചികിത്സിക്കാൻ ഉലകത്തിൽ ഇന്ന് ഒന്നിനെ കഴിയത്തുള്ളൂ, അത് പരിശുദ്ധാത്മാവിന്, യേശുവിൻ്റെ വചനത്തിന്. ഇവിടെ 12 സംവത്സരം ഒരു പനി വന്നാൽ നമുക്കറിയാമല്ലേ അതിൻ്റെ പ്രയാസം എന്ത് മാത്രമാണെന്ന്. ഇപ്പൊ ശരീരത്തിനകത്തു നിന്ന് ബ്ലഡ് നഷ്ടപ്പെടുന്ന അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചേ, എത്ര മാത്രം ഭീകരമായ. ഹല്ലേലൂയ. അപ്പോഴാ ഒരാൾ പറഞ്ഞത്, ആയുർവേദം പരീക്ഷിച്ചു നോക്ക്. എൻ്റെ ചിന്തയാതെ ആയുർവേദം പരീക്ഷിച്ചു, ഒന്നും പറ്റിയില്ല. അപ്പോഴാ പറഞ്ഞെ, അപ്പുറത്ത് വേറൊരു നാട്ടുവൈദ്യമുണ്ട്, അവിടെ ചെന്നപ്പോഴാ പറഞ്ഞെ പഥ്യമുണ്ട്. അല്ലെങ്കിൽ അവളൊരു പറഞ്ഞതെല്ലാം ചെയ്തു. അവസാനം ഈ വൈദ്യന്മാരും ഡോക്ടർമാരും എല്ലാം അവളുടെ വിഷയത്തിന് മുമ്പിൽ അടിയറ പറഞ്ഞു, ഇനി പറ്റത്തില്ല, ഇനി പറ്റത്തില്ല. ചില ഹോസ്പിറ്റലിന് മുമ്പിലും ഇങ്ങനെ ഡോക്ടർമാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ ഹാല, ഞങ്ങളാ കഴിയുന്നതെല്ലാം ചെയ്തു, ഇനി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഇനി നിങ്ങൾ ദൈവത്തോട്. അങ്ങനെ ഏതെങ്കിലും പ്രയാസത്തിന് മുമ്പിലായിരിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദത്തെക്കാട്ടിൽ ഒരാളുടെ സാന്നിധ്യം നിങ്ങളുടെ അടുത്തുണ്ട്. യേശു എന്നാണ് ആ വ്യക്തിയുടെ പേര്. അവിടുത്തെ സാന്നിധ്യം നിങ്ങളുടെ അടുത്തുണ്ട്. നോക്കിയേ, യേശു യായിറോസിന്റെ ഭവനത്തിലോട്ട് പോവാ. തിരക്കിട്ടുള്ള യാത്രയാണ്. യേശു ഒറ്റയ്ക്കാണോ പോന്നെ? ഒറ്റയ്ക്ക് പോകാൻ പറ്റത്തില്ല. അവന് ശക്തി ഇങ്ങനെ പുറപ്പെടുന്നത് കൊണ്ട് അവന് കൂടെ എപ്പോഴും ഒരു കൂട്ടം പുരുഷാരം കാണും, ശിഷ്യന്മാർ കാണും. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സഹോദരി എന്ത് ചെയ്തു? പുറകിലൂടെ വന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. വസ്ത്രത്തെ തൊട്ടില്ല, ശരീരത്തിൽ തൊട്ടില്ല. അങ്ങനെ തൊട്ടാൽ എന്ത് സംഭവിക്കും? അശുദ്ധനാകും. വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. എന്തായിരിക്കും അവളുടെ വിശ്വാസം? ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം ലഭിക്കും. എങ്ങനെയായിരിക്കും അവൾ അത് അറിഞ്ഞത്? ഞാൻ ചിന്തിക്കുന്നത് അവളെ ഏറ്റവും അറിയാവുന്ന, അവൾക്ക് ഏറ്റവും പരിചയമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്ത വിടുതലിലൂടെ ആയിരിക്കും അവളത് അറിഞ്ഞത്. അങ്ങനാണെങ്കിൽ പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളും കർത്താവ് നൽകിയ വിടുതൽ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരോട് പറയാൻ ലജ്ജിക്കരുത്. കർത്താവ് നിനക്ക് തന്ന സൗഖ്യം, കർത്താവ് നിനക്ക് തന്ന വിടുതൽ, കർത്താവ് നിനക്ക് തന്ന മാനസാന്തരം, കർത്താവ് നിനക്ക് തന്ന വലിയ ദൈവിക കരുതൽ പറയാൻ മറ്റുള്ളവർ, ഏറ്റവും അടുത്ത ആൾക്കാരോട് പറയാൻ ലജ്ജിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. ഒരു പക്ഷേ അവരാ ആമെ വിടുതലെ സാക്ഷ്യം ഈ സഹോദരിയോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇവൾ യേശുവിൻ്റെ അടുത്തോട്ട് വരത്തില്ല, യേശുവിൻ്റെ ശക്തി അവൾ അനുഭവിക്കത്തില്ല, സൗഖ്യം അവൾക്ക് കിട്ടത്തില്ല. അങ്ങനെ ആ സഹോദരി വിശ്വാസത്തോടെ പറഞ്ഞപ്പോൾ ഇവളുടെ ഉള്ളിൽ രൂഢമൂലമായ വിശ്വാസം യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങിലി തൊടാൻ അവളെ പ്രേരിപ്പിച്ചു. അടുത്ത നിമിഷം രക്തസ്രാവം നിന്നു, യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. നിങ്ങൾ നോക്കിയേ, തിക്കിത്തിരക്കുന്ന ഒരു ബസ്സിനകത്ത് നമ്മളൊരാൾ തൊടുമ്പോൾ
ശക്തി പുറപ്പെടുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാണെങ്കിൽ എങ്ങനെ ഇരിക്കും? ഇതേ വിഷയം അവിടെ യേശു അവിടെ ശബ്ദനായിട്ട് നിന്നു. എന്നെ തൊട്ടതാരാ? പത്രോസിനെ നേതൃത്വത്തിൽ പറയാ, ദേഷ്യത്തോട് പറയാ, നീ ഇങ്ങനെ പറഞ്ഞ യേശുവേ, ഇക്കി തിരക്കി പോലെ എന്നെ തൊട്ടതാ. നോ, അങ്ങനത്തെ തൊടലല്ല. ആ വിശ്വബോധത്തോടെ ഈ തടസ്സങ്ങളുടെ ഇടയിലും ഈ പ്രതികൂലത്തിന്റെ ഇടയിലും ഒരാൾ എന്നെ തൊട്ടു എന്ന് ശക്തി പുറപ്പെട്ടു. അതേ പ്രിയ ദൈവമക്കളെ, ആ വിശ്വബോധത്തോടെ ദൈവസന്നി കടന്നു വരുന്ന നിന്നെ ദൈവം ഒരിക്കലും നിരാശയാക്കി വിടത്തില്ല, നിരാശനാക്കി വിടത്തില്ല. ഈ ദൈവം നമ്മുടെ ദൈവം. ആ ദൈവകരങ്ങളിൽ നമുക്ക് മേൽപ്പിച്ചു കൊടുക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതം ഞങ്ങളോട് അറിയിച്ച ഈ ദൈവശബ്ദം, ദൈവ സന്ദേശം ആത്മാവ് ഞങ്ങൾ സ്വീകരിക്കുന്നു. ജീവിതത്തിൽ ഞങ്ങളുടെ എല്ലാ മേഖലകളിലും വിടുതലായി മാറുവാൻ സമർപ്പിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുവിൻ നാമത്തിൽ തന്നെ. നിശ്ചയമായിട്ടൊരു ദൈവപ്രവൃത്തി കാണും കേട്ടോ. മേ ഗോഡ് ബ്ലസ് യു.